പച്ചമുളകിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വതവെ നമ്മളിപ്പോൾ ജങ്ക് ഫുഡൊക്കെയാണ് കൂടുതൽ കഴിക്കാറ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു നാടൻ വിഭവം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ, അല്ലേ? അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് തനി നാടനായിട്ടുള്ള ഒരു തീയലാണ്. ഈ തീയൽ നമ്മൾ സ്വതവേ ഉണ്ടാക്കാറ് ഉള്ളിത്തീയൽ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ട് തീയൽ, അല്ലെങ്കിൽ വെള്ളരിക്ക കൊണ്ട് തീയൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് കൂൺ വെച്ചിട്ടാണ് നിങ്ങൾക്കൊരു തീയൽ ഉണ്ടാക്കി തരുന്നത്. അപ്പം നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. അതിനു മുന്നേ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഇതിന് പേര് പോലെ തന്നെ കൂണാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുറച്ച് മീറ്റ് മസാല, പച്ചമുളക്, വലിയ ഉള്ളി കുറച്ച് വലുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കടുക്, മല്ലിപ്പൊടി, പുളിവെള്ളം, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, തേങ്ങ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന് അരപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ ഉള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളി ഒരു അഞ്ചാറ് ഉള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. ഉള്ളി തോല് കളഞ്ഞ് അതുപോലെ തന്നെ ഇടാം. മുറുക്കിയൊന്നും വേണ്ട, കാരണം ഇത് നമുക്ക് അരക്കാനുള്ളതാണ്. ഒരല്പം വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് ചതച്ചതാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര കപ്പ് തേങ്ങ ചേർക്കുകയാണ്. ഈ തേങ്ങയുടെ കളറൊന്ന് മാറണ വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ഒരു അര സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നമ്മുടെ അരപ്പിന് വേണ്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ വറുത്തെടുത്ത തേങ്ങ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് തീയലിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിൽ വലിയതായിട്ടാണ് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ പൊതുവെ പുറത്തുനിന്നൊക്കെ കറി വാങ്ങി കഴിക്കണേനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇതുപോലെയുള്ള നാടൻ തീയലുകളൊക്കെ ഉണ്ടാക്കി ചോറിനും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ടേസ്റ്റുമാണ്. അത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതുമാണ്. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മൂന്ന് മുളക് ചേർക്കുകയാണ്, പച്ചമുളക് ചേർക്കുകയാണ്. എരിവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും പച്ചമുളക് ചേർക്കാം, കാരണം നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മളുടെ അരപ്പിൽ. ഇതിലേക്ക് ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൂൺ ചേർക്കുകയാണ്.
നോൺ വെജ് ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള കൂൺ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. എന്നും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മൾ ഈ കൂണുകൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത്. അതാവുമ്പോൾ ഡൈജഷനൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും. ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാല പൗഡർ. ടേസ്റ്റിന് മാത്രമാണ് നമ്മൾ ഈ ഗരം മസാലയും അതിൻ്റെ കൂടെ മീറ്റ് മസാലയും ചേർക്കുന്നത്. ഞാനിതുവരെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം കൂണ് വേവാൻ അധികം സമയം വേണ്ട. എന്നാലും കൂണ് വെന്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർക്കാം. പുളി നേരത്തെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലെന്താണോ കഷ്ണം ചേർക്കുന്നത് ആ കഷ്ണം വേവാൻ സാധ്യതയില്ല. അത് കാരണമാണ് നമ്മൾ അവസാനമായിട്ട് പുളി ചേർക്കുന്നത്. ഇനി പുളി ഒന്ന് തിളച്ചതിന് ശേഷം ഈ വെള്ളം ഇതിലുള്ള ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഈ അരപ്പ് ചേർക്കാം. പുളിവെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിൽ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഈ തേങ്ങ ചേർക്കാം. നമ്മുടെ തീയല ഏകദേശം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തേങ്ങ ഒഴിച്ചതിന് ശേഷം ആ തേങ്ങ ഒന്ന് തിളക്കേണ്ട താമസമുള്ളൂ ഈ തീയല ആവാൻ. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇതിനൊരു വറവ് ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടാനിടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂൺ തീയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. സ്വാദിഷ്ടമായിട്ടുള്ള തീയൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നമ്മൾ പുറത്തുനിന്നും ഇനി അധികം പാർസലൊന്നും വാങ്ങണ്ട. ഇതുപോലെയുള്ള നല്ല നാടൻ ഭക്ഷണം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കൊരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ഒരു അതിഥിയോടൊപ്പം കാണാം. ബ്രേക്കിന് ശേഷം ഇന്ന് നമുക്കൊരു പുതിയ അതിഥിയാണുള്ളത്, തപ്സീന മൊയ്തീൻ. നമുക്ക് ഇത്തെ പരിചയപ്പെടാം. വെൽക്കം ഇത്ത. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടുന്ന വരുന്നത് ഇത്ത? എൻ്റെ വീട് പ്രോപ്പർ കാലിക്കറ്റ്, കോഴിക്കോടാണ്. പക്ഷേ താമസം മഞ്ചേരിയാണ്. ഹസ്ബൻഡ് ഡോക്ടർ ആയത് കാരണം. ഇതെന്താ ഭയങ്കര പാവമായിട്ട് നിൽക്കണ, എത്ര ശബ്ദമുള്ളോ. നമുക്ക് നമ്മൾ അടുക്കളയിൽ എങ്ങനെയാ നിക്കാറ്? അതുപോലെ നിക്കണ്ടേ നമ്മുടെ സ്ഥലത്ത്? ഇത് നമ്മുടെ സ്ഥലമല്ലേ. ഇതെന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്? ചിക്കൻ നൂഡിൽ ബോളാണ്. നൂഡിൽസ്, മാഗിയുടെ നൂഡിൽസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ചിക്കനും എനിക്കിഷ്ടമാണ്, നൂഡിൽസും എനിക്കിഷ്ടമാണ്. അപ്പം എന്തായാലും ഈ ഡിഷ് എനിക്കിഷ്ടമാവും. നമുക്ക് ഇന്ന് ഓരോന്നായി ഉണ്ടാക്കി തുടങ്ങാം. പക്ഷെ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്? ഇതിൽ നൂഡിൽസ് ഒന്ന് വേവിച്ച് ഊറ്റി വയ്ക്കണം. പിന്നെ ചിക്കൻ ഉപ്പ്, മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് അതും വേവിച്ച് ഒന്ന് പൊടിച്ച് പൊടിച്ച് വയ്ക്കണം. പിന്നെ വലിയ സവാള വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, ഒരു എഗ്ഗ് വേണം, പച്ചമുളക് വേണം, മല്ലിച്ചപ്പ് വേണം, ബ്രെഡ് ക്രംസ് വേണം, ഗരം മസാലപ്പൊടി വേണം, ടൊമാറ്റോ സോസ്, ഓക്കെ ടൊമാറ്റോ സോസ്, പിന്നെ മുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി. ശരി, ഇന്ന് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ? ഓക്കെ, ഒന്ന് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിക്കണം. ഇപ്പം നമ്മൾ ഉള്ളി ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഉള്ളി ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പൊ നമ്മൾ
പൊതുവേ കുറച്ച് വയലന്റ് ആണ്. അയ്യോ വയലന്റ് ആണോ? നമുക്ക് അത്ര വയലന്റ് ആയില്ലെങ്കിലും അതുകൊണ്ട് വരട്ടെ. നമുക്ക് ഇതൊന്ന് വാങ്ങിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളക് ഇടണം. ഇതിപ്പോ നമ്മൾ എത്ര പച്ചമുളക്? രണ്ട് പച്ചമുളക്. രണ്ട് പച്ചമുളക് കുറച്ച് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ഇട്ടാ മതി. ഇത് ഒരുവിധം മൂത്ത് തുടങ്ങി. ഇനി നെക്സ്റ്റ് വെല്ലുള്ളി ഇടണം. ഇതിപ്പോ എത്ര വെല്ലുള്ളി എടുത്തിട്ടില്ല? വെല്ലുള്ളി ഒന്നോ ഒന്നരയൊക്കെ മതി. വലിയ ഉള്ളിയാണെങ്കിൽ ഒന്നര ഉള്ളി മതി. എത്ര നൂഡിൽസ് എടുക്കുക? അതിൽ ഒരു ചെറിയ പാക്കറ്റിന് ഒന്ന് എടുത്താൽ മതി. ചെറിയ പാക്കറ്റിൽ ഒന്നര ഉള്ളിയാണെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് ഒന്ന് നൂഡിൽസ് എടുത്താൽ മതി. പാക്കറ്റ് അതിന്റെ ആ പിന്നെ മിക്സ് അതിൽ കൂട്ടാണ്ട് വെറും നൂഡിൽസ് മാത്രം പുഴുങ്ങി വെച്ചിട്ട് ചെയ്താൽ മതി. ഇതൊന്ന് മൂത്ത് നല്ലപോലെ ഇതായിട്ട്. ശരി, ഈ കുക്കിംഗ് ഒക്കെ ആരുടെ മേലാണ് പരീക്ഷിക്കാൻ? കുക്കിംഗ് ഒക്കെ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ മേല്, പിന്നെ ഫാദറും മദറും എല്ലാരും പരീക്ഷിക്കാറുണ്ട്. കുഴപ്പമില്ലാന്നുള്ള അഭിപ്രായം പറയാം. കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. ഹസ്ബൻഡ് ഡോക്ടറാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താ കൂടുതൽ ഇഷ്ടം? ഹസ്ബൻഡിന് ഫുഡിനോട് വലിയ ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡ് ഒന്നാമത് പുറത്തത്തെ ഫുഡൊന്നും കഴിക്കില്ല. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണാണ്. പിന്നെ പൊതുവേ ഡോക്ടർമാരാണല്ലോ, അവരെന്തായാലും ശ്രദ്ധിക്കാണ്ടിരിക്കില്ല. വീട്ടിലെ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഹോട്ടൽ ഫുഡ് പുള്ളിക്കാരന് വളരെ ഇഷ്ടമില്ലാത്തൊന്നും അലർജി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പുറത്ത് പോയി ഹോട്ടലിന് ഭക്ഷണം കഴിക്കുന്ന തീരെ താല്പര്യമില്ലാത്തൊരു ആളാണ്. എന്താ ഇത് ഉണ്ടാക്കുന്നതിൽ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഞാൻ ഉണ്ടാക്കുന്നതിൽ കോഴി നിറച്ചതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മറ്റുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ കട്ട്ലറ്റ് ഇഷ്ടമാണ്. അപ്പൊ കോഴി നിറച്ചതാണോ മാസ്റ്റർ പീസ്? അതെ, മാസ്റ്റർ പീസ്. അപ്പൊ എന്തായാലും പച്ചമുളകിൽ ഒരു എപ്പിസോഡിൽ നമുക്ക് കോഴി നിറച്ചത് ഉണ്ടാക്കി തരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇടണം. ഇനി നെക്സ്റ്റ് ഒന്നുകൂടെ ഇതായി മൂത്ത് കഴിഞ്ഞാല് കുറച്ച് മുളക് പൊടിയും കൂട്ടുകളൊക്കെ ഇടണം. മുളക് പൊടി ഇടണം, കുരുമുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടണം. ഇതിപ്പോ നമ്മള് എല്ലാ സ്പൈസും ചേർക്കണ്ട. പച്ചമുളക് ഉണ്ട്, മുളക് പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട് അല്ലെ? കുരുമുളക് പൊടി ഉണ്ട്. കുരുമുളക് പൊടി അല്പം ഇട്ടാ മതി. സ്പൈസി ആയിട്ട് എങ്കിലും കൂടുതൽ സ്പൈസി ആവാൻ പാടില്ല. കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ലല്ലോ, ഒരുപാട് സ്പൈസി ആയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മീഡിയം. പിന്നെ നൂഡിൽസ് വന്നത് കാരണം എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടം. ചിക്കനും നൂഡിൽസും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. ഇതെങ്ങനെയാ, സ്വന്തമായിട്ട് ഉണ്ടാക്കി കണ്ടുപിടിച്ചതാണോ ഇങ്ങനെ ഒരു ഇത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തപ്പോ ഇങ്ങനെ ഒരു ഐഡിയ വന്നതാണോ? പല ഇങ്ങനെ നമ്മളിങ്ങനെ കുക്കിംഗ്, എന്റെ ഫാമിലിയിൽ എല്ലാരും അത്യാവശ്യം നല്ല കുക്കിംഗ് ചെയ്യുന്നവരാണ്. അപ്പം ഒരാൾ അറിയുന്ന മറ്റാൾക്ക് പറയും, അങ്ങനെ അങ്ങനെ അതിൽ കുറച്ച് എന്തെങ്കിലും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കും. അങ്ങനെ അതിൽ പരീക്ഷ കണ്ടുപിടിക്കുന്നതാണ്. മദറും സിസ്റ്ററും ഒക്കെ നല്ല കുക്കിംഗ് ആണ്, എക്സ്പേർട്സ് ആണ് അവരൊക്കെ. നമുക്കിനി പച്ചമുളകിൽ അവരെയും പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നു. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലപ്പൊടി ഇടണം. ഉപ്പിന്റെ അളവ് നോക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ വഴറ്റുന്ന സമയത്താണ്. പിന്നെ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ഇട്ടപ്പോ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇടാം. നെക്സ്റ്റ് മല്ലിച്ചപ്പ് എടുക്കുന്നു. മല്ലിച്ചപ്പ് കൂടുതൽ ഇടുന്നതാണ് ഏതൊരു ചിക്കൻ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റ് കൂടും.
പിന്നെ മല്ലിച്ചപ്പ് എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണല്ലോ, ബോഡിക്കും ഒക്കെ എല്ലാത്തിനും നല്ലതാണ്. ഇനി ലാസ്റ്റ് ഭർത്താവിന്റെ ടിപ്സ് ആണോ? എല്ലാ സ്വയം ടിപ്സ് തന്നെയാണ്. ഭർത്താവിന്റെ കുക്കിങ്ങിലൊന്നും ഇത് കൈവശമില്ല, കഴിക്കുന്നത് മാത്രമല്ല ഡ്യൂട്ടികൾ. ഇനി ചിക്കൻ നമ്മള് വേവിച്ച് വെച്ച ചിക്കനാണ്. ഉപ്പും മഞ്ഞളും അല്പം കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അതുകൂടെ ഇടാം. ഇത്രയും ചിക്കൻ വെച്ചിട്ട് ഒരു 15 ബോൾസ് ഉണ്ടാക്കാം. വെജിറ്റേറിയൻ ട്രൈ ചെയ്യാറില്ല, കുറവാണ്. നോൺ ആണ് കൂടുതൽ ഇഷ്ടവും കഴിക്കാനും പിന്നെ ഉണ്ടാക്കാനും നോൺ തന്നെയാണ്. പിന്നെ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കും, സ്വീറ്റ് കഴിക്കുകയും ചെയ്യും ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ വെജ് അധികം വെജ് അങ്ങനെ പിന്നെ പൊതുവേ എല്ലാവർക്കും ഇപ്പോ നോൺ വെജിനോടാണ് താല്പര്യം പോലെ. അതെ, കുട്ടികൾക്കും ഇഷ്ടം നോൺ തന്നെയാണ്. അപ്പൊ പിന്നെ നോണിലാണ് കൂടുതൽ എല്ലാ പരീക്ഷണങ്ങളും നടത്താറ്, വെജ് അധികം പരീക്ഷിക്കാറില്ല. ഇനി ഓഫ് ചെയ്യും. അപ്പൊ ഇനി പരീക്ഷിക്കുമ്പോ മഞ്ചേരിയാണ് വീട് എന്ന് പറഞ്ഞു. എന്റെ വീടും മഞ്ചേരിയാണ്, എന്നെ എന്തായാലും വിളിക്കുന്നു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും. ഇനി ലാസ്റ്റ് ഓഫ് ചെയ്തതിനു ശേഷം നൂഡിൽസ് ഇടാം. ഇത് നമ്മള് നേരത്തെ ഉപ്പിട്ട് വേവിച്ചു വെച്ച നൂഡിൽസ് ആണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം, കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താ മതി, അല്ലെങ്കിൽ പൊട്ടിച്ച് വേവിച്ചെടുത്താലും മതി. ശരി, വീട്ടിൽ എന്തൊക്കെയാ വേറെ വിശേഷം? മക്കളൊക്കെ എന്ത് ചെയ്യും? വീട്ടില് മോള് പ്ലസ് ടു ആണ്, മോൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കണം. പിന്നെ വീട്ടില് വെച്ചാല് എനിക്ക് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെയാണ് മെയിൻ ജോലി. വീട്ടിലുള്ള ജോലികൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കുക്കിംഗ് പരീക്ഷണമാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്. ENT സർജൻ ആണ്. അപ്പൊ എനിക്ക് കാശില്ലാണ്ട് അവിടെ പോവാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ വിളിച്ച് പറഞ്ഞാ മതിയല്ലോ അല്ലെ, ഞാൻ വരുന്നുണ്ടെന്ന്. ഓ തീർച്ചയായും, കൂടെ എനിക്ക് ഭക്ഷണം കിട്ടും, കൺസൾട്ടേഷനും ഫ്രീ ആണ്. ഭക്ഷണം ഓക്കെയാണ്, കൺസൾട്ടേഷൻ എനിക്ക് അറിയില്ല. അതെങ്ങനെ കൺസൾട്ടേഷൻ? ഇങ്ങനെ പറഞ്ഞാ മതി, ഫുഡ് തരില്ലാന്ന്. എനിക്ക് കൺസൾട്ടേഷൻ ഫ്രീ ആക്കി തന്നില്ലെങ്കിൽ ഫുഡ് കൂടെ തരില്ലാന്ന് പറഞ്ഞാ മതി. ആയിക്കോട്ടെ, ഇനി അങ്ങനെ പറയാം. ഇതൊന്ന് ആറാൻ വെക്കണം കുറച്ച് നേരത്തേക്ക്. ഏകദേശം നമ്മുടെ മിക്സ് റെഡി. മിക്സ് റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് പൊടിച്ചിട്ട് അതും ചേർക്കാനുണ്ട്. ഒരു എഗ്ഗാണ്, അല്പം മുളക് പൊടി, ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്താണ് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടം അതായിരിക്കും. ഇഷ്ടമാണ്. ഏതാണ് ഉമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഇഷ്ടം? അവർക്ക് ഉന്നക്കായ ഇഷ്ടമാണ്, പഴുനിറച്ചത്, ബനാന കേക്ക്, മലബാർ ഡിഷുകളൊക്കെ ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ്. എല്ലാ മലബാർ ഡിഷും? ഇതെല്ലാം മലബാർ ഡിഷും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹൗസ് വൈഫ് ആയത് കാരണം എല്ലാ ഒരുപാട് ഇഷ്ടംപോലെ സമയം കിട്ടും. ഹസ്ബൻഡ് ജോലിക്കും മക്കള് സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീയാണ്.
പിന്നെ എനിക്ക് ഇതിൽ താല്പര്യം ഉണ്ടായത് കാരണം ഞാൻ കൂടുതൽ ഇതിൽ ചെയ്യാറുണ്ട്. ബ്രെഡ് പൊടിച്ചതാ വേണ്ടത്. ഓരോന്ന് ഇത് ഇതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, ഫ്രൈ എടുക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മുടെ ചിക്കൻ നൂഡിൽസ് ബോള് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഇനി ഓരോന്നോരോന്ന് ഇടാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ബോള് റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞു ഞാൻ പറയണല്ലേ. ഞാൻ കറക്റ്റ് ആയിട്ട് പറയും, കറക്റ്റ് പറഞ്ഞു. നല്ല അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും മോശമായി പറയാം, കുഴപ്പമില്ല. ഞാനൊരു വിശ്വാസത്തിന്റെ മേലെയാണല്ലോ വന്നിരിക്കുന്നത്. ആർക്കും ഇഷ്ടമാണ്ടിരിക്കില്ല, നന്നായിട്ടുണ്ട്. കാരണം ഇതില് ചിക്കനും നൂഡിൽസും ഒക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടാവും. എന്തായാലും നിങ്ങൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കഴിക്കണ മാത്രം കണ്ടാ പോരാ. മഞ്ചേരിയിൽ നിന്ന് ഇതുവരെ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഡിഷ് ഉണ്ടാക്കി കാണിച്ചു തന്നേലും എനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ തന്നേലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ഒരുപാട് വൈകിക്കാതെ തന്നെ എനിക്ക് ചിക്കൻ നിറച്ചത് ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും വരണം. ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഓടൊപ്പം തന്നെ എന്റെ ഡിഷും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം.